നമ്മളെ മൊബൈൽ ലോക്കിലുള്ളപ്പോൾ, അതായത് ലോക്ക് സ്ക്രീനിലും നമ്മളെ ഫോണിലുള്ള പല കാര്യങ്ങളും ആക്സസ് ചെയ്യുക, ഇതെങ്ങനെ ഓഫാക്കാന്നുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. സംഭവം തിരിഞ്ഞിക്കോ? അതായത് ഇപ്പം ഫോൺ ലോക്കല്ലേ, ലോക്ക് തുറക്കാണ്ട് തന്നെ ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ പാനലിലുള്ള മൊബൈൽ ഡാറ്റ, വൈഫൈ, ബ്ലൂടൂത്ത്, ലൊക്കേഷൻ, അങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള ഏത് കാര്യങ്ങളും ഓണാക്കാനും ഓഫാക്കാനും കഴിയും. അപ്പോൾ പരിചയമില്ലാത്ത ഒരാളെ കയ്യിൽ ഫോണ് കിട്ടിയാൽ അവരെന്താ ചെയ്യുക? ആദ്യം ഇതൊക്കെ ഓഫാക്കാൻ നോക്കും. ആർക്കും സംഭവിക്കുന്ന ചിലപ്പോൾ നമ്മളോട് ഫോൺ അടങ്ങിയും വെച്ച് മറന്നു പോകും, അല്ലെങ്കിൽ വീണു പോകും, അതും അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. ഇങ്ങനെ സംഭവിക്കുന്നേരം, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ഒരാളെ കയ്യിൽ ഫോണ് കിട്ടും, ഓലെ ഏസോ ഒരു മോശപ്പെട്ട ആളും കൂടിയാണ്, എന്താ ചെയ്യുക? ആദ്യം ഫോണിലുള്ള ഇൻ്റർനെറ്റ് അങ്ങ് ഓഫാക്കാൻ നോക്കും. ഇങ്ങനെ ഇൻ്റർനെറ്റ് ഓഫാക്കാൻ ഓണാക്കാനും കഴിയുന്നത് എങ്ങനെ ഓഫാക്കുക, അതെങ്ങനെ തടയാന്നുള്ള ഒരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത്. പക്ഷേ ഞാൻ ആ വീഡിയോ ചെയ്ത് റെഡ്മിൻ്റെ ഫോണിലാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ട് സാംസങ്ങിൻ്റെ ഫോണിൽ ഈ സംഭവം കിട്ടുന്നില്ല. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിൽ എന്ത് ചെയ്യൂ? ഇതിങ്ങനെ ലോക്ക് സ്ക്രീനിൽ ഓണാക്കി ഓഫാക്കുകയൊക്കെ ചെയ്യുക. ഇതിനൊരു സെക്യൂരിറ്റി വേണ്ടേ? അതിനുള്ളതായി ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അത് കൂടാണ്ട് ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ടിപ്സും കൂടി തരാം. എന്തൊക്കെയാണ് നോക്കുക? നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുക. ആദ്യം ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ ലോക്ക് സ്ക്രീനിലേക്ക് പോവാം. ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, അതിൽ ലോക്ക് സ്ക്രീൻ എടുക്കുക. ലോക്ക് സ്ക്രീൻ എടുത്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്യൂർ ലോക്ക് സെറ്റിങ്സ്. സാംസങ്ങിൻ്റെ ഫോണിലാണ് ഇത് ചെയ്യുന്നത്. സെക്യൂർ ലോക്ക് സെറ്റിങ്സ് എന്നുള്ള അതൊന്ന് തുറക്കുക. തുറന്നാൽ നമ്മളെ സ്ക്രീൻ ലോക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്ക്രീൻ ലോക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നിങ്ങൾക്ക് കാണാം ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി. ഇത് ഓഫിലുണ്ടാകുക, ഒന്ന് ഓണാക്കിയിട്ടേക്കുക. തിരിഞ്ഞിക്കോ? ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ബാക്കി അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണേൽ വായിച്ചു നോക്കാം. എന്തെല്ലാം എഴുതിയെന്ന് ആയി പോർച്ചുണ്ട് വായിക്കണമെന്ന്, ഇംഗ്ലീഷല്ലേ. ഇപ്പം നിങ്ങൾ വായിച്ചോ, ഞാൻ കയ്യല വായിക്കും. അപ്പോൾ ഇതൊന്ന് ഓണാക്കിയിട്ട്, ഇത് ഓണാക്കിയിട്ടാൽ എന്താ സംഭവിക്കുക നമ്മളൊന്ന് നോക്കുക. നേരത്തെ ഞാൻ ലോക്ക് സ്ക്രീനിൽ ഓണാക്കുന്നു ഓഫാക്കുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കുക. നോട്ടിഫിക്കേഷൻ പാനൽ താത്തി. ഞാൻ ഇപ്പോൾ മൊബൈൽ ഡാറ്റ ഓഫാക്കാൻ നോക്കുന്ന നേരം നമ്മളെ ലോക്ക് ചോദിക്കും. അതായത് നമ്മളെ സ്ക്രീൻ ലോക്ക് അടിക്കാണ്ട് ഓപ്പൺ ആക്കാൻ ആകുകയില്ല. ഇനി വേറെന്തെങ്കിലും ഒന്ന് നോക്കുക. ലൊക്കേഷൻ, അതിനും വേണം സ്ക്രീൻ ലോക്ക്. ബ്ലൂടൂത്ത്, അതിനും വേണം സ്ക്രീൻ ലോക്ക്. ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രന്ഥൻ ഓപ്പൺ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഓഫാക്കണമെങ്കിലും ഓണാക്കണമെങ്കിലും നമ്മളെ സ്ക്രീൻ ലോക്കാണ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കൊടുക്കാണ്ട് ഓണാക്കി ഓഫാക്കാനും ആകുകയില്ല. അപ്പം നിർബന്ധമായിട്ടും നിങ്ങളെല്ലാവരും ഫോണിൽ ഈ സംഭവം ചെയ്ത് വെക്കുക. സാംസങ്ങിൻ്റെ ഫോണിൽ ഇതുണ്ട്, അതുപോലെ MI ഒക്കെ ഫോണിൽ വേറെ ഓപ്ഷനാണ്. അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിക്കി, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുക. കാണാത്തോലിക്ക് അതും കാണാം. ഇനി വേറൊരു സെറ്റിങ്സ് കൂടിയും പറഞ്ഞുതരാണെങ്കിലേ, നമുക്ക് ലോക്ക് സ്ക്രീനിൽ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ ഷോർട്ട് കട്ട് ചെയ്യുക. എങ്ങനെ? ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ഇവിടെ ഇതേ സെറ്റിങ്സിൽ ഇതേ ലോക്ക് സ്ക്രീനിൽ നിന്നുള്ള ഓപ്പൺ ആക്കിയാൽ കിട്ടുന്ന സംഭവമായത് ഇവിടെ കുറച്ച് താഴെ നിങ്ങൾക്ക് വിഡ്ജറ്റ് എന്ന് കാണാം. ഈ വിഡ്ജറ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് മ്യൂസിക്, ഡിജിറ്റൽ വെൽബീങ്, വെതർ, ടുഡേ ഷെഡ്യൂള്, നെക്സ്റ്റ് അലാർ, ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണാം. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ, മ്യൂസിക് ആയാലും ഡിജിറ്റൽ വെൽബിങ് ആയാലും വെതർ ആയാലും എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ഓഫ് ഓണാക്കുക. ഇത് ഓണാക്കിയാലുള്ള ഗുണം എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വെതർ ഓപ്പൺ ആക്കി വെച്ചില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ലോക്ക് സ്ക്രീൻ എടുക്കുക. ലോക്ക് സ്ക്രീനിൽ നമ്മൾ ഓണാക്കുന്ന നേരം ഇവിടെ ടൈം എന്തായാലും ഉണ്ടാവും. ഈ ടൈമിൻ്റെ മേലെ മെല്ലെ ഒന്ന് തൊട്ട് കൊടുക്കുക. തൊട്ടാൽ ഇവിടെ നമുക്ക് നമ്മളെ വെതർ റിപ്പോർട്ട് കിട്ടും. സംഭവം തിരിക്കോ? അതിൽ ക്ലിക്ക് ചെയ്താൽ ലോക്ക് കൊടുത്താൽ ഫുൾ ഡീറ്റെയിലും കിട്ടും വെതറായിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ എന്തൊക്കെയാണോ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്, മ്യൂസിക്, ഞാൻ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് നോക്കുക. നമ്മൾ എല്ലാം കൂടി ഓണാക്കിയിട്ടേക്ക് ഇനി ലോക്ക് സ്ക്രീനിലൊന്ന് നോക്കുക. ഇതാ ഇത് തൊട്ട് കഴിഞ്ഞാൽ മ്യൂസിക് ഉണ്ട്, ഡിജിറ്റൽ വെൽബീങ് ഉണ്ട്, വെതറുണ്ട്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ ലോക്ക് സ്ക്രീനിൽ ആക്സസ് ചെയ്യാനാവും. സംഭവം പൊളിച്ചല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ നിങ്ങൾക്ക് മുമ്പ് അറിയാനൊന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അറിഞ്ഞൂടെങ്കിൽ നിങ്ങളെപ്പോലെ അറിഞ്ഞൂടാത്ത വേറെ ആൾക്കാരുണ്ടാകില്ലേ, ഒലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവത്തിൻ്റെ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തുസ്മാപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.